ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ. ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ കൂട്ടുകാരോട് അന്ന് പറഞ്ഞായിരുന്നു വിറ്റാമിൻ ഇയുടെ ഓയില് വെറും ഹെയറിന് മാത്രമല്ല ഫേസിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നുമില്ല, ഇത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂള്. ഞാൻ ആൾറെഡി പറഞ്ഞതാ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത്, എന്റെ കണ്ടില്ലേ, ഇത് വന്നിട്ട് ഒരു ഇതിന് വന്നിട്ട് 30 rupees ഉള്ളൂ ഈ ക്യാപ്സൂളിന്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഒരു ഷീറ്റ് നിങ്ങൾ മേടിച്ചു വെച്ചു, അപ്പൊ നമുക്ക് അപ്പോഴപ്പോഴും യൂസ് ചെയ്യാം, വലിയ പൈസയൊന്നും ഇല്ലാത്ത സാധനമല്ലേ. അപ്പം ഇത് വേണം. അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ. അപ്പൊ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് എന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഞാൻ ആൾറെഡി ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തൊക്കെ വന്നതാണ്. എന്നാൽ കൂടി ഒരു നനഞ്ഞ ഒരു ടവൽ വെച്ചിട്ട് ഒന്നുകൂടെ തുടയ്ക്കാം നമുക്ക്. നിങ്ങൾ യൂസ് ചെയ്യുമ്പം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ മുഖം ഇത് ചെയ്യുമ്പോൾ കഴുത്തൂടെ, കാരണം എല്ലാവരും മുഖത്തെ കുറിച്ച് മാത്രമേ പറയൂ, പക്ഷെ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഫേസിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ നെക്കിനും കൂടെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് തുടച്ചു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂള് ഒരു രണ്ടെണ്ണം പൊട്ടിക്കുക. ഓക്കെ, രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് ഒഴിക്കുക. ഇതിങ്ങനെ കൈയുടെ വെള്ളയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഇത് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ തേച്ചു കൊടുക്കുക നമ്മുടെ മുഖത്ത്. കാരണം ഇത് നിങ്ങൾ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഓയിൽ ഇച്ചിരി എന്താ പറയുന്നത്, ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ ഈ ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് ഒരു 10 minutes നമ്മൾ മുഖത്ത് പരട്ടിയിട്ട് ഇതുപോലെ മുഖത്തും കഴുത്തേലും ഇതുപോലെ മസേജ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 minutes ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇത് മുഖത്ത് ഇതുപോലെ തേച്ച് നന്നായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 minutes ഇങ്ങനെ മസേജ് ചെയ്തിട്ട് ഒരു 10 minutes അതുപോലെ വിടണം. ഇപ്പൊ നമ്മൾ ഒരു 5 minutes എങ്കിലും ഇതുപോലെ നമ്മൾ മുഖത്ത് മസേജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ സർക്കിളായിട്ട് വേണം മസേജ്. ഇപ്പൊ നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ ചെയ്താലും നമ്മുടെ കവിളിന് ചെയ്താലും തടിയിൽ ചെയ്താലും ഇതുപോലെ നമ്മൾ സർക്കിളായിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇത് ചെയ്തോളൂ. ഇപ്പൊ മൂക്കിലൊക്കെ ആണെങ്കിൽ കണ്ടത് ഇതുപോലെ നമ്മൾ മസേജ് ചെയ്തു. ഇതൊരു 5 minutes ഇതുപോലെ, അതുപോലെ കണ്ണിന്റെ സൈഡിൽ, കണ്ണിന്റെ സൈഡിൽ നമ്മുടെ ഈ പോളയുടെ മേളിൽ, കണ്ണിനകത്തോട്ട് ഇത് ചെയ്യേണ്ട, പോളയുടെ മേളിൽ നമ്മുടെ ഈ കണ്ണിന്, കാരണം നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് സർക്കിൾ വരുത്തില്ല, നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു കറുത്ത ഇത് വരുന്നില്ല, അത് ഇത് തേച്ച് ഓയിൽ തേച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ഈ കണ്ണിന് താഴെയുള്ള ആ കറുപ്പ് നിറമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പൊ അതൊരു 5 minutes ഇതുപോലെ ഒന്ന് മസേജ് ചെയ്യണം. അപ്പൊ ഞാനൊരു 5 minutes ഇതുപോലെ ഒന്ന് മസേജ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഇതൊരു 5 minutes ഞാൻ നന്നായിട്ട് മസേജ് ചെയ്തു. എന്താ പറയുന്നത്, ഇപ്പൊ കണ്ടെണ്ണം നമ്മുടെ ഗമ്മ പോലെ നമ്മുടെ മുഖത്ത് തൊട്ടു, കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ ഓയിൽ അതുപോലത്തെ ഓയിലാണ്. അത് നമ്മൾ ഒരു 5 minutes ഇത് ചെയ്ത് ഇനി നമുക്കൊരു 5 minutes കൂടെ ഇതിങ്ങനെ വിട്ടേക്കാം. ഒരു 10 minutes നമ്മൾ മുഖത്ത് ഈ ഓയിൽ അങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത് 10 minutes നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ആ നേരത്തിന് എനിക്ക് എപ്പോഴും എൻ്റെ മുഖത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്ത് മുഖത്ത് ഞാൻ ഏത് എന്താ പറയുക ഫേസ് മാസ്ക് ഇട്ടാലും മുഖത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മസേജ് ചെയ്ത് കഴിഞ്ഞാലും മുഖത്ത് ചൂട് വെള്ളം കൊണ്ട് ഞാൻ സ്റ്റീം കൊടുക്കും ഫേസിൽ, എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ഇതൊരു 10 minutes ഇത് ഇരിക്കുന്ന നേരത്തെ ഞാൻ ഒന്ന് വെള്ളം ചൂടാക്കി കൊണ്ടുവരട്ടെ. അപ്പൊ ഇപ്പോഴൊരു 10 minutes കഴിഞ്ഞു, ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 minutes കഴിഞ്ഞില്ലേ, അപ്പോഴത്തേന് ഫേസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടവൽ എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് മുഖത്ത് നന്നായിട്ട് സ്റ്റീം കൊടുത്ത് ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ ചൂട് വെള്ളത്തിൽ മുക്കിയും വെച്ച് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കും. ഇങ്ങനൊരു 2-3 times ഇതുപോലെ മുഖത്ത് സ്റ്റീം കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു 3 times ഇതുപോലെ ഒന്ന് സ്റ്റീം കൊടുക്കട്ടെ. അപ്പൊ കണ്ടില്ലേ, ഞാൻ മുഖം നന്നായിട്ട് തുടച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സ്റ്റീം കൊടുത്ത് തുടച്ചെടുത്തു. ഇനി എന്നാ ചെയ്യണോന്നറിയാമോ, റോസ് വാട്ടർ എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു 4-5 ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 4-5 drops കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്തിട്ട് നമ്മളുടെ മുഖത്തും കഴുത്തേലും ഇതുപോലെ തേച്ചു കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് തേച്ചു കൊടുത്തിട്ട്
ഇതുപോലെ നന്നായിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു വിറ്റാമിൻ എയുടെ ക്യാപ്സുൾ എടുത്തിട്ട് അതിന്റെ മേൽഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ്, ഒന്ന് രണ്ട്, ഈ രണ്ട് ഡ്രോപ്പ്, ഈ രണ്ട് ഡ്രോപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് കയ്യിലിങ്ങനെ തേച്ചിട്ട് നമ്മുടെ റോസ് വാട്ടർ തേച്ചതിന്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്തു. കാരണം ഇത് ഗമ്മ പോലെ ഒട്ടുന്നത് കൊണ്ട് നമ്മളുടെ മുഖത്തെ ഇത് എന്താ പറയുന്നത്, ഈ വിറ്റാമിൻ ഇയുടെ ഓയില് നമ്മളുടെ മുഖത്ത് നന്നായിട്ട് ആ റോസ് വാട്ടറിന്റെ മുകളിലിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ എത്ര ഈസി ആയിട്ട്, കണ്ടില്ലേ എന്റെ മുഖം കണ്ടോ എങ്ങനെ തിളങ്ങുന്നു കണ്ടോ നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് അത്ര എഫക്റ്റീവ് ആണ്. നിങ്ങൾ ഇത് വീക്കിലി ഒരു 3 ഡേയ്സ് എങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെയാണെങ്കിൽ എന്താ പറയുന്നത് ഈ മുഖക്കുരു വരുന്നതും അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള കളർ മാറാനും മുഖത്തെ പാടുകൾ മാറാനും അതുപോലെ തന്നെ സൺബേൺ ആയിട്ട് നമ്മുടെ മുഖത്ത് വരുന്ന പിന്നെ എന്താ പറയുന്നത് സ്കിന്നിന്റെ ഇത് മാറാനും കൊണ്ടെല്ലാം നമുക്ക് ഇത് ഏറ്റവും ഉത്തമമാട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം എങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. ഇനി ഇതൊരു 1/2 hour ഇങ്ങനെ വിട്ടേര് കേട്ടോ. 1/2 hour ഇങ്ങനെ വിട്ടിട്ട് ഒരു 1/2 hour കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ, ആൾറെഡി നമ്മൾ ചൂട് സ്റ്റീം കൊടുത്ത ഇനി സ്റ്റീമിന്റെ ആവശ്യമില്ല, ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല. ഇനി ഈ തണുത്ത വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് എന്താ പറയുന്നത് ടവല് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 1/2 hour ഇങ്ങനെ വിട്ടേരെ, 1/2 hour കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇനി അടുത്ത ഞാൻ ഇതിന്റെ ഈ ക്യാപ്സ്യൂൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫേഷ്യൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്നിപ്പം ഇതുകൊണ്ട് വന്ന് നിൽക്കട്ടെ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ വാല്യുബിൾ കമന്റ്സ് ഇടണം. അപ്പൊ നാളെ നമ്മൾ പുതിയൊരു ടിപ്പുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.